ഇൻഡിപെൻഡൻസ് പ്രൈമിയറിലേക്ക് സ്വാഗതം. അപ്പം 4 ദിവസം മുമ്പ് ഇറങ്ങിയ മിന്നൽ മുരളി എന്ന് പറയുന്നത്, 4 ദിവസം മുന്നേ ഇറങ്ങിയ ഓ ഈ പട്ടിയുടെ കാര്യം, 4 ദിവസം മുന്നേ ഇറങ്ങിയ മിന്നൽ മുരളി എന്ന് പറയുന്ന ബോണസ് ട്രെയിലർ ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ട്രെയിലർ ഇറങ്ങി, അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു ട്രെയിലർ എന്നൊക്കെ പറയാം. മിന്നൽ മുരളിയുടെ ട്രെയിലർ സ്റ്റിൽ 12th ട്രെൻഡിങ്ങിലുണ്ട്. അപ്പം 10th നമ്മൾ കടുവ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 10th ട്രെൻഡിങ് കിടക്കുന്നത്. അപ്പം കുറച്ച് പിന്നിലേക്കാണ് ട്രെയിലറിൻ്റെ ഒരു അവസ്ഥ. കാരണം അതിനൊരു കാരണമുണ്ട്, ട്രെയിലർ മോശമായിട്ടല്ല, പക്ഷേ ഏതൊരു ബോണസ് ട്രെയിലർ എന്നുള്ള രീതിയിലും പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു വ്യത്യസ്തമായ ടീസറാണെന്ന് പലരും പറയുകയുണ്ടായി. നമുക്കിതൊന്ന് കണ്ട് നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഭയങ്കരമായിട്ടൊരു ഡാർക്ക് ആയിട്ടുള്ള, ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഒരു ആ ട്രെയിലർ ആയിരിക്കും. കോമഡി കാര്യങ്ങളായിട്ട് ഭയങ്കര രസകരമായിട്ട് പോയ ടീസറാണ് അല്ലെങ്കിൽ ട്രെയിലറാണ്. ഇത് ഭയങ്കരമായിട്ട് തുടക്കുന്ന ഡാർക്കാണ്. ഇപ്പൊ ആദ്യത്തെ 38 സെക്കൻഡ് വരെ നല്ല ഡാർക്ക്, മൊത്തം തീയും പൊതിയുക. വളരെ ദയനീയമായ അവസ്ഥയിലൂടെ കടന്നു വന്ന സാഹചര്യം. അവന് വരുന്നുണ്ട് മിന്നൽ മുരളി എന്ന് ചുരിച്ചുവരിൽ എഴുതി കാണിക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ്, ഒള്ളി ഓൺ നെറ്റ്ഫ്ലിക്സ്, December 24. അപ്പോൾ ഇത്രയാണ് മിന്നൽ മുരളിയുടെ ബോണസ് ട്രെയിലർ. ആദ്യത്തെ സീനിൽ തന്നെ, ഷോട്ടിൽ തന്നെ ഒരു പൂച്ച, കറുത്ത പൂച്ച, കറുത്ത പൂച്ച അപലക്ഷണമാണ് നമ്മളൊക്കെ കാണിക്കുന്ന ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഒരു വീട്ടിൻ്റെ അകത്തിരിക്കുന്നു. പിന്നീട് കത്തിക്കരിഞ്ഞ് പിന്നീട് കത്തിക്കരിഞ്ഞ ഒരു ഒരു എന്തോ ഒരു ഒരു കെട്ടിടം, അതൊരു ഒരു കോൺക്രീറ്റ് കെട്ടിടം എന്നല്ലെന്ന് തോന്നുന്നു, ഒരു ഓലമേഞ്ഞ അങ്ങനെയുള്ള എന്തോ സംഭവമാണ്. അവിടേക്ക് താഴെ വീണുപോയ അല്ലെങ്കിൽ പുള്ളലേറ്റ ഒരാൾ കൈയെടുത്ത് വയ്ക്കുന്ന കഴിയുന്നു, കയറി വരാൻ ശ്രമിക്കുന്ന ഒരു കുഴിയിൽ നിന്ന്, അതാണ് പിന്നീട് കാണിക്കുന്നത്. കത്തിക്കരിഞ്ഞൊരു ചാക്ക് പോലെ വെച്ച ഒരു മുഖംമൂടിയുണ്ട്. ഈ മുഖംമൂടി കാണിച്ചായിരുന്നൊരു ചാക്ക്, ചാക്കിനെ വെച്ചിട്ട് നേരത്തെ നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ട്, ചാക്കിനകത്ത് രണ്ട് ഓട്ടയൊക്കെ ഇട്ട് അതൊരു മുഖംമൂടിയാക്കി എടുക്കുന്നത്, അതുപോലെ സംഭവം കിടപ്പുണ്ട്. പിന്നെ ഒരു ബാൻഡ് അല്ലെ, നമ്മളിലെ ആ മെയിൻ സിനിമയ്ക്കകത്ത് കാണിക്കുന്നതൊക്കെ ഒരു ബാൻഡിൻ്റെ ട്രൂപ്പ് ആണെന്ന് തോന്നുന്നു. അവർ വിഷമിച്ച് ഒരിടത്തിരിക്കുന്നു. ഇപ്പോൾ ഒരു പള്ളിയുടെ ഫ്രണ്ടിലാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നേരത്തെ വിവാദമായി കത്തിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സെറ്റല്ലേ മിന്നൽ മുരളിയുടെ, അതുപോലെ സെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കണ്ടിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ടിരിക്കുന്നു, കുറേ ബൾബുകളും കാര്യങ്ങളൊക്കെ എത്തി ഡിസ്ട്രക്ഷൻ ആണ്. കാരണം ഈ ബൾബും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ആഘോഷം അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ഇതിനകത്ത് സംഭവിച്ച എന്തോ പ്രശ്നമായിട്ട് തോന്നുന്നു. കാരണം ഈ പള്ളിയുടെ ആ ഭാഗത്തും ബൾബുകളുണ്ട്, ഇപ്പുറത്തും ഉണ്ട്, പക്ഷേ പള്ളിയുടെ ഭാഗത്തുള്ള ബൾബുകൾ കത്തിയിട്ടില്ല, ഇപ്പുറത്ത് കത്തിയിട്ടുള്ളത്. അതിന് നടുവിലായിട്ട് ഇവർ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ചിലർ മാനത്തോട്ട് നോക്കുന്നു, ചിലർ തലയെ കൈവച്ച് വിഷമത്തോടെ ഇരിക്കുന്നു. ഇപ്പുറത്ത് ചെറുതായിട്ട് തീ കത്തുന്നുണ്ട്, അവിടെയും ചെറുതായിട്ട് തീ കത്തുന്നു. എന്തോ കത്തിപ്പോയൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയുള്ള ഒരു സ്ഥലത്ത് പള്ളിയിലെ എന്തെങ്കിലും ആഘോഷമാവാം അല്ലെങ്കിൽ ഒരു ഉത്സവമാവാം, എന്തോ പള്ളിപ്പെരുന്നാളാവാം, എവിടെ എന്തോ സംഭവിച്ച ഒരവസ്ഥ. പിന്നൊരു കുഞ്ഞിനെയാണ് കാണിക്കുന്നത്. ഒരു കുഞ്ഞ് നെറ്റിയിലൊക്കെ മുറിവുണ്ട്, കരഞ്ഞുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഒരാൾ പൈലി എന്നാണ് പേര് വിളിക്കുന്നത്. നെറ്റിയും കണക്കൊക്കെ എടുത്തോണ്ട് പോകുന്നു. ഞാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു ഭയങ്കര പേടിച്ച് ഒരിടത്തു നിന്ന് ഓടി രക്ഷപ്പെടുന്ന പോലുള്ളൊരു ആ ഒരു രീതിയിലാണ് പുള്ളിയുടെ നടപ്പും കാര്യങ്ങളൊക്കെ.
പിന്നീട് ഒരു ഉളി എടുത്തത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് മറ്റൊരു മുഖം മൂടി ഇവിടെ കിടക്കുന്നു. ഒരു മുഖം മൂടി അല്ല, ഒരു പട്ടാളക്കാരുടെയൊക്കെ ആർമർ. ആ അതുപോലെ ചിലപ്പോൾ ഈ പള്ളിപ്പെരുന്നാളിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂമിൻ്റെ ഒരു സംഭവം ഇടുന്ന സാധനമായിരിക്കാം. പിന്നീട് മിന്നൽ മുരളി അല്ലെങ്കിൽ ടോവിനോടെ ക്യാരക്ടർ ജയിലിൽ കിടക്കുന്നതായിട്ട് കാണിക്കുന്നത്. ജയിലിന് അപ്പുറത്താണ് ഇപ്പുറത്താണെന്ന് അറിയാൻ പറ്റില്ല. ജയിലിനകത്ത് തന്നെയാണ്, ജയിലിനകത്ത് ആണെന്ന് ഇത് തുറക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അപ്പോഴും പറയുന്നത് നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ എന്നൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു പറയുന്നുണ്ട്. പറഞ്ഞ ആള് ജീവൻ വേണമെങ്കിൽ ഇവിടെ രക്ഷപ്പെട്ടോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അത് വേറൊരു സിറ്റുവേഷനിലാണ് വരുന്നത്. സേവ് ആ ലൈഫ്സ്. പിന്നെ ഒരു കുടുംബം ഇവിടെ ഇരിക്കുന്ന കാണിക്കുന്നുണ്ട്. പിന്നെ ഒരാൾ കത്തുന്ന ഒരു സംഭവം നോക്കി നിൽക്കുന്നത് കാരണം വ്യക്തമല്ല. ഒരു ബിൽഡിങ്ങിൽ നിന്ന് കത്തുന്നു, അത് നോക്കി നിൽക്കുകയാണ് ഒരാൾ. നേരത്തെ കാണിച്ച കുടുംബത്തിലെ ഒരു പെൺകുട്ടി. എല്ലാവർക്കും അവിടെ ഇവിടെയായിട്ട് പൊള്ളലേക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് ഒരു ബ്രിഡ്ജ് കാണിക്കുന്നുണ്ട്, അതിനകത്ത് ഒരു ബലൂണും കാര്യങ്ങളൊക്കെ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ലൈറ്റെല്ലാം എത്തിയിട്ടുണ്ട്. ഇതൊരു നോർമൽ അവസ്ഥയിലുള്ള ഷോട്ടാണ്. ബ്രിഡ്ജിനൊന്നും ഒരു കുഴപ്പമില്ല, രണ്ട് സൈഡിലും വെള്ളമുണ്ട്. ഉത്സവം ഇത് രണ്ടിലും ഏതെങ്കിലും ആവാനേ ചാൻസ് ഉള്ളൂ. ഒരാള് ഒരു ആ ബ്രിഡ്ജിൽ കൂടെ തന്നെ ഒരാള് കറുത്ത പുതപ്പൊക്കെ മൂടി പോകുന്നുണ്ട്. രണ്ട് സൈഡിൽ ലൈറ്റ് ഉണ്ട്. അതേപോലെ നേരത്തെ കാണിച്ചിട്ടുണ്ട് അങ്ങ് ദൂരെ ഒരു ജയന്റ് വീൽ കറങ്ങുന്നുണ്ട്. ഉത്സവത്തിൻ്റെ മറ്റാഘോഷങ്ങളും ദൂരെ പള്ളി കാണാം. പള്ളിയുടെ കുരിശും കത്തി നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ പള്ളിപ്പെരുന്നാളാണ്, ഉത്സവമല്ല പള്ളിപ്പെരുന്നാൾ, അല്ലെങ്കിൽ പള്ളിയിൽ നടക്കുന്ന എന്തെങ്കിലും ആഘോഷം അങ്ങനെ പറയാൻ പറ്റും. നേരത്തെ പറഞ്ഞ ആളുടെ സൗണ്ട് വേറെ തീർന്നിട്ടില്ല. ഇപ്പോഴും അയാൾ ഓടി മറ്റേ വേറൊരാള് അതേ സൗണ്ട്, ഏകദേശം ഓടി വരണേ കട കത്തുന്നെന്നുള്ള രീതിയിൽ ഒച്ച വയ്ക്കുന്നത് കേൾക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ഒരു പ്രത്യേക ആക്സന്റ് സംസാരിക്കുന്നത്. അതേ പള്ളി മണിയൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ ഇത് കത്തിക്കരഞ്ഞ് കിടക്കുന്നു. കാര്യങ്ങൾ സാധനങ്ങളെല്ലാം കത്തിയിട്ടുണ്ട്. മിക്കവാറും ഉത്സവ പറമ്പ് എന്ന് വെച്ചാൽ പള്ളി പെരുന്നാൾ നടക്കുന്ന സ്ഥലം മൊത്തം കത്തിപ്പോയ രീതിയിലാണ് കാണിക്കുന്നത്. ആ പള്ളി നേരത്തെ കണ്ട കുരിശ് കത്തി നിന്ന കുരിശൊന്നും ഇപ്പം ബൾബ് പോലും ഇല്ലാതെ നിൽക്കുന്നത് കാണാം. ഒരു അമ്മച്ചിയുടെ മടിയിൽ ഒരു അപ്പൂപ്പം കിടക്കുന്നു, അതും വയ്യാതെ കിടക്കുന്നതാണെങ്കിൽ. ഒരു പൊള്ളലേറ്റ ഒരാളെയും താങ്ങി പിടിച്ച് മറ്റൊരാൾ പോകുന്നത് കാണുന്നു. എന്തായാലും തീ പിടിച്ചത് തന്നെയാണെന്ന് ഉറപ്പാണ്. പടക്കം കത്തുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വെടിമരുന്ന് കാര്യങ്ങളൊക്കെ ഇതായിട്ട് അങ്ങനെ തീപിടുത്തം ഉണ്ടായതായിരിക്കാം. അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പേര് കിടന്ന് ഒരു അഴിയുടെ ബാക്കിൽ നിലവിളിക്കുന്നത് കണക്ക് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആരെല്ലാരെല്ലാം കൂട്ടിയിടുകയോ എടുക്കുകയോ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടാൻ ഈ പറഞ്ഞ ഈ തീരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏത് വേറെ ഏതെങ്കിലും മാർഗം തേടുന്നതാവാം, അങ്ങനെ എന്തുമാവാം. കത്തിക്കരിഞ്ഞ സ്ഥലങ്ങൾക്കിടയിൽ ഒരു കുട്ടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ആളുകളെല്ലാം ഒരുപാട് ആളുകളെ കാണിക്കുന്നുണ്ട് അടുത്ത ഷോട്ടിൽ. ആളുകൾ ആകാംക്ഷയോടെ എന്തോ നോക്കി നിൽക്കുന്ന ആണ് കാണിക്കുന്നത്. എന്തോ ഒരു ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. അതിനകത്ത് ബിജുക്കുട്ടനും മറ്റേ പേരെന്തോ കോമഡി സ്റ്റാറിലൊക്കെ അസീസ് ബായ് പുള്ളി നോക്കിയിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഒരേ ദിശയിലേക്ക് നോക്കുന്നുണ്ട്. എല്ലാവരുടെയും മുഖത്തും അവിടെ എവിടെയൊക്കെ ആയിട്ട് പുള്ളിയ പാടുകളുണ്ട്. ഒരു കുട്ടി പൊള്ളതേറ്റ് നിലത്ത് കിടക്കുന്ന കാണിക്കുന്നു. അതിനിടയിൽ നിന്ന് ഒരാൾ ശരിക്കും അത് ടോവിനോ തന്നെയാണ്. മുടിയുടെ സ്റ്റൈലൊക്കെ കണ്ടിട്ട് ഒരു സൂപ്പർമാൻ്റെ ലുക്കിൽ നേരത്തെ കണ്ട ആ ഹെൽമെറ്റിന്റെ ബാക്കി കോസ്റ്റ്യൂമാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതേ ആ കോസ്റ്റ്യൂമിലായിരിക്കാം ടോവിനോ വരുന്നത്. ആ കാരണം ഈ ഏതെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് വരുന്ന രീതിയിലായിരിക്കും. അപ്പം ചിലപ്പോൾ ഏതെങ്കിലും പരിപാടിയിൽ പങ്കാളിയാവാൻ കൂടി ആയിരിക്കും. അതിനിടയ്ക്ക് സംഭവിച്ച ഒരു ദുരന്തമായിരിക്കും ഇത്. ആ ഹെൽമെറ്റ് തൊട്ടടുത്ത് കിടപ്പുണ്ട്, ഒരു പരിചയ കിടപ്പുണ്ട്. അതിൻ്റെ കോസ്റ്റ്യൂമിൽ ഷൂസും കാര്യങ്ങളും ഒരു ഒരു സൂപ്പർമാനെ കണക്കുള്ളൊരു വസ്ത്രത്തിൽ ഒരു പഴയ പടയാളികളൊക്കെ വരുന്ന ആ ഒരു രീതിയിൽ. പിന്നീട് ടോവിനെ കാണിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. പൊള്ളലേറ്റിട്ടുണ്ട് അവിടെ ഇവിടെയായിട്ട് എന്തോ ശക്തിയായിട്ട് പുള്ളി ചെയ്യുന്ന ഒരു ഇതിൽ ഭയങ്കര ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സംഭവങ്ങൾ പറന്നു പോകുന്നുണ്ട്. ആ സമയത്ത് ഗ്രാവിറ്റേഷൻ പോലെ അതിൻ്റെ ബാക്കിലും തീയും ലൈറ്റും എല്ലാം ഉണ്ട്. ഭയങ്കര കാറ്റടിക്കുന്ന പോലുള്ള ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. മുടി നന്നായിട്ട് പറക്കുന്നുണ്ട്. ഒരു ചുവരിൽ മിന്നൽ മുരളി എന്ന്
കരി വെച്ച് എഴുതിയിരിക്കുന്നു. അതിനിപ്പുറത്തും തീയുണ്ട്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ച മിക്ക സിനിമകളിൽ ചോട്ടുകളിലും തീ ഒരു പ്രധാന പ്രശ്നമാണ്. മിന്നൽ മുരളി എന്നുള്ള ഒരു ഒരു സൂപ്പർ ഹീറോ നമുക്ക് മലയാളത്തിൽ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതിലാണ് സിനിമ വരുന്നത്. ഇത്രയാണ് ഈ ട്രെയിലർ കാണിക്കുന്നത്. ടൊവിനോ തോമസ്, സോഫിയ പോളും, ഗുരു സോമസുന്ദര. ബേസിൽ ജോസഫിൻ്റെ സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ മാത്രം തിയേറ്ററുകളിലില്ല. നെറ്റ്ഫ്ലിക്സിൽ മാത്രം December 24, അതായത് ക്രിസ്മസിൻ്റെ തലേന്ന്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ 2 ദിവസം മുമ്പ്, അതായത് 23-ാം തീയതി രാത്രിയോടുകൂടി ചിത്രം നെറ്റ്ഫ്ലിക്സിലുണ്ടാവും. അപ്പം 24-ാം തീയതി നമുക്ക് എൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും കാണാനും പറ്റും. അപ്പം നെറ്റ്ഫ്ലിക്സിൽ തന്നെ തീർച്ചയായും കണ്ടിരിക്കുക. ക്രിസ്മസ് വിരുന്ന് തന്നെ ആയിരിക്കും സിനിമ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതുവരെ മലയാളത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള നല്ലൊരു പടം. ഇത് ശരിക്കും തിയേറ്റർ റിലീസായി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടൊവിനോയ്ക്ക് ഒരു 100 കോടി ക്ലബിൽ കയറാൻ കഴിയുന്ന ഒരു ചിത്രമായിരുന്നു മിന്നൽ മുരളി. ഒരു മലയാളത്തിനൊരു സൂപ്പർ ഹീറോ വരുന്നു എന്നുള്ളത് ഒരു ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കൂടുതൽ സൂപ്പർ ഹീറോ സിനിമകളിൽ മറ്റുള്ളവർക്ക് പ്രചോദനമാണ് കാണിച്ചു കൊടുക്കുക. ഇനിയും വഴിയെ ഇനിയും ഒരുപാട് സൂപ്പർ ഹീറോകളുണ്ടാവും. നമ്മൾ ഒരു മലയാളത്തിലെ ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് മലയാളം സിനിമാറ്റിക് യൂണിവേഴ്സ് പറയുന്ന രീതിയിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഒരുപാട് സൂപ്പർ ഹീറോ സിനിമ വരട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത്. അപ്പം നെറ്റ്ഫ്ലിക്സിൽ തന്നെ സിനിമ കാണുക. സിനിമയുടെ ഇനി ട്രെയിലർ വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇതുപോലെ കാണിച്ചു കഴിഞ്ഞു, ഇനി അവര് സിനിമ കാണിക്കേണ്ടി വരും. ഇറക്കിയിട്ട് കാര്യമില്ലത്. അതായത് ഈ ട്രെയിലറിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഒരു തീയുടെ സംഭവത്തിൽ ഒരു ദുരന്തം സംഭവിക്കുന്നു. ചിലപ്പം ഒരു സൂപ്പർ പവർ കിട്ടിയ ഒരാൾ, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾക്ക് സൂപ്പർ പവർ കിട്ടുന്നത്. മിന്നൽ മുരളി എന്ന് പറയുന്ന വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ശക്തിയുള്ള ഒരാൾ, ഫ്ലാഷ് എന്നൊക്കെ പറയാം നമുക്ക് മലയാളം, ഫ്ലാഷ് അയാൾ, അത് എങ്ങനെ അയാൾക്ക് പവർ കിട്ടുന്നു എന്നാണ് നമുക്ക് എനിക്ക് അറിയേണ്ടത്. ചിലപ്പോൾ ഒരു മിന്നലേറ്റ് നേരത്തെ ട്രെയിലറിൽ നിന്നും ചില സൂചനകൾ കിട്ടിയ അനുസരിച്ച് ഒരു മിന്നലേറ്റ് അതിനകത്ത് നിന്ന് പവർ കിട്ടിയതായിരിക്കാം. അങ്ങനെ പലതും ആ ഒരു ശക്തിയായ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കറണ്ട് ശരീരത്തുകൂടി പാസ് ചെയ്തതിനു ശേഷം അയാൾക്ക് കിട്ടിയ പവർ. പുള്ളിയെ പഠിപ്പിക്കുന്ന ഒരു കൊച്ചു ഇറക്കാൻ ഈ സൂപ്പർ പവറൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, തൻ്റെ ഈ ഒരു തൻ്റെ കഴിവുകളും പവറുകളും ഒരാൾക്ക് അറിയാൻ പറ്റില്ല. മിക്ക നമ്മളിനകത്ത് പോലും സ്പൈഡർമാനൊക്കെ പഠിക്കുന്നതാണെങ്കിൽ തൻ്റെ കഴിവുകൾ മനസ്സിലാക്കി എടുക്കുക, അതിനു വേണ്ടിയിട്ട് സഹായം തേടുക, അതിനെക്കുറിച്ച് പഠിക്കുക, പിന്നീട് ജനങ്ങളെ രക്ഷിക്കാനായിട്ട് ഇറങ്ങുക, ഇതൊക്കെ തന്നെയായിരിക്കും ഈ സിനിമയിലുള്ളത്. പിന്നെ ഇടയ്ക്ക് വെച്ച് ബാറ്റ്മാൻ ആരാ, സൂപ്പർമാൻ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഉമ്മരക്കാരാന്ന്. പക്ഷേ അതിനർത്ഥം ഒന്നും അറിഞ്ഞുകൂടാ പുള്ളിക്ക് ആ സമയത്ത്. ഒരു സാഹചര്യത്തിൽ നിന്ന് ഇതൊന്നും അറിയാത്ത പുള്ളി ഒരു മാസ്ക് ധരിച്ചാണ് വരുന്നത്. അതിന് നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര തയ്യക്കാരനായിട്ടുള്ള ഒരു രീതിയിലൊക്കെ പുള്ളിയെ കഴിഞ്ഞ ട്രെയിലറിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു രീതിയിൽ, കാരണം തയ്യക്കാരനായിട്ട് പുള്ളിയെ എത്തിച്ചത് ഇതിൻ്റെ അകത്ത് ഈ കോസ്റ്റ്യൂമൊക്കെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. അപ്പം പള്ളി ഒരു പ്രധാന സ്ഥലമായിട്ട് വരുന്നുണ്ട്. തീ അതുപോലെ ഇപ്പം ഇതിനകത്ത് ഫുള്ള് കാണിക്കുന്നത് ഡിസ്ട്രക്ഷനാണ്. അപ്പം ഇതെല്ലാം ഇതിനകത്ത് നിന്നെല്ലാം ഇവരെ രക്ഷിക്കാൻ ഒരു സൂപ്പർ ഹീറോ വരുന്നുണ്ട്. അതാണ് ഇനി കാണിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നല്ല മിന്നൽ മുരളി ആവുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ മിന്നൽ മുരളി വിളിക്കുന്നുണ്ട്, കോസ്റ്റ്യൂമ് ഇട്ട് നിൽക്കുന്നുണ്ട്. കാരണം ആദ്യമേ തുടക്കത്തിൽ തന്നെ ഈ പുള്ളി ഈ കോസ്റ്റ്യൂം ഇട്ട് നിൽക്കത്തില്ല. അപ്പോൾ കാരണം ഇതൊരു ക്ലൈമാക്സ് സീനിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. ഒരിക്കലും അതൊരു തുടക്കമല്ല, ക്ലൈമാക്സ് സീനിലേക്ക് മിന്നൽ മുരളി ഈ ആളുകളെ രക്ഷിക്കുന്നത് എങ്ങനെ എല്ലാവർക്കും അറിയാം നമുക്ക് കാണുന്നത്. ഈ മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരാൾ, അതുകൊണ്ട് തന്നെയാണ് ചേറി എഴുതി വെച്ചിരിക്കുന്നത് കാണിക്കുന്നത്. നമുക്ക് കിട്ടിയൊരു കാര്യമുണ്ട്, മിന്നൽ മുരളി ഒരു മിന്നൽ ഏറ്റിട്ടോ മറ്റോ ആണ് പവർ കിട്ടുന്നത്. പിന്നീടുള്ള കഥകൾ കാണിക്കാം. പിന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇയാൾ എങ്ങനെ നാട്ടിനെ രക്ഷിക്കുന്നു എന്നുള്ളത് കാണിക്കാം. അങ്ങനെ ആയിരിക്കും സിനിമ സ്ഥിരം ഒരു ഫോർമാറ്റിലുള്ളതുപോലെ. ബേസിൽ ജോസഫിൻ്റെ സിനിമ ആയതുകൊണ്ട് നല്ല രസകരമായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്കത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, സിനിമ കണ്ടിട്ട് പിന്നെ റിവ്യൂമായിട്ട് വരാം. നന്ദി, നമസ്കാരം.